ജെആർസിഎം ഗുഡ് ആർസിഎം. ഞാൻ വേണുഗോപാൽ, കോഴിക്കോട്. കേരള പോലീസിലെ സബ് ഇൻസ്പെക്ടറായിരുന്നു, എന്നാൽ ഇന്ന് ആർസിഎമ്മിലെ എമറാൾഡ് എന്നുള്ള പൊസിഷനിലിരിക്കുന്നു. നമുക്കറിയാം, കോവിഡും മറ്റുള്ള പല പ്രശ്നങ്ങളുമായിട്ട് മൊത്തം നമ്മുടെ ലോകം തന്നെ വളരെയധികം സാമ്പത്തികപരമായിട്ടും ആരോഗ്യപരമായിട്ടും തകർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഇന്ത്യയിൽ ആർസിഎമ്മിൽ കൂടി ജനങ്ങൾ ആരോഗ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും ഉയർന്ന നിലയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ കോവിഡ് കാലഘട്ടത്തിലും ലോക്ക്ഡൗൺ പീരീഡിലും ഉയർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു ബിസിനസ്, ആർസിഎം ബിസിനസ്. കേരള പോലീസിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത്, സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത്, നിരവധി നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികളെ പറ്റി ഒരു ഇൻ്റലിജൻസിൻ്റെ ഭാഗമായിട്ട് അന്വേഷണം നടത്താനുള്ള ഒരു ചാൻസ് എനിക്ക് കിട്ടി. അതിൽ കൂടിയാണ് നിരവധി കമ്പനികൾ, ഒരുപാട് കമ്പനികൾ, 32 കമ്പനികൾ, നിരവധി കമ്പനികളെ പറ്റി അന്വേഷിച്ചു. അതിൽ നമ്പർ 1 ജനങ്ങളെ പറ്റിക്കാത്ത, ജനങ്ങളെ ചൂഷണം ചെയ്യാത്ത, നേരെ മറിച്ച് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന, ഏതൊരു വ്യക്തിയെയും ഏതൊരു കുടുംബത്തെയും രക്ഷപ്പെടുത്താൻ പറ്റുന്ന ഒരു ബിസിനസ്സായിട്ട് ആർസിഎം, അതും ഒരു പൈസ പോലും മുടക്കുമതിലില്ലാതെ. ആ ഒരു കൺസെപ്റ്റ് എനിക്ക് ആദ്യം ഫസ്റ്റ് നമ്പർ 1 എഴുതി കൊടുക്കാൻ പറ്റി. അത് തന്നെ നമുക്കറിയാം, ഒരു പൈസ പോലും വിദേശ രാജ്യത്തേക്ക് പോകുന്നില്ല. നമുക്കറിയാം, നമ്മൾ രാവിലെ തേക്കുന്ന പേസ്റ്റ്, നമ്മൾ കഴിക്കുന്ന ചപ്പാത്തി, ഡ്രസ്സുകൾ എല്ലാം തന്നെ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം ശരിക്കും പറയുകയാണെങ്കിൽ വിദേശ രാജ്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ചെറിയൊരംശമല്ല, എല്ലാവരുടെ ഒരു കൂലിപ്പണിക്കാരൻ്റെ പണം വരെ ഒരു നിശ്ചിത ശതമാനം പോകുന്നത് വിദേശ രാജ്യത്തേക്കാണ്. അവർ രാവിലെ ഈ പറഞ്ഞ മാതിരി അവരുപയോഗിക്കുന്ന പേസ്റ്റും അവർ കഴിക്കുന്ന ഭക്ഷണം എല്ലാം തന്നെ അവിടെയാണ്. 100% ഇന്ത്യൻ പ്രോഡക്റ്റായിട്ടുള്ള ആർസിഎം എത്തിയിരിക്കുന്നത്. നമ്മളോടൊപ്പം നമ്മുടെ രാജ്യത്തിൻ്റെയും ഡെവലപ്മെൻറ്റ്, കുണ്ടും കുഴികളും ഇല്ലാത്ത റോഡുകൾ, പാലങ്ങൾ, ബിൽഡിങ്ങുകൾ, സമ്പദ് സമൃദ്ധിയോടുകൂടി ജീവിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമാണ് ആർസിഎം അവിടെ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. നമുക്കറിയാം, ആരോഗ്യം എല്ലാവർക്കും, നമ്മളെല്ലാവരും അധ്വാനിക്കുന്നുണ്ട് പല സ്ഥലത്തും. നമ്മുടെ മലയാളികൾ എന്നല്ല, ഇന്ത്യക്കാർ പല ലോകത്തിലെ പല ഭാഗങ്ങളിലും പോയിട്ട് അധ്വാനിക്കുകയാണ്. അവർ ഇഷ്ടംപോലെ കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അവസാനം ഇത് ഏതെങ്കിലും ഹോസ്പിറ്റലുകളിൽ, നക്ഷത്ര ലെവലിലിരിക്കുന്ന ഹോസ്പിറ്റലിൽ കൊടുത്തിട്ട് ആ പണം മുഴുവൻ തീർത്തുകൊണ്ടിരിക്കുന്നു. അവിടെയാണ് നമുക്ക് ആയുസ്സുള്ളിടത്തോളം കാലം ആരോഗ്യത്തോടെ ജീവിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റുകൾ, അതാണ് ആർസിഎം ലക്ഷ്യം വെച്ചിരിക്കുന്നത്. നമുക്കറിയാം, ആർസിഎം എങ്ങനെ ചെയ്യണമെന്ന് ചിലർക്ക് തോന്നുന്നുണ്ടാവും. ഒന്നും ചെയ്യാനില്ല ഇതിൽ. നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റുകൾ, നമ്മുടെ വീടുകളിലേക്ക് ഉപയോഗിക്കുന്ന പ്രോഡക്റ്റുകൾ, അതൊന്നും മാറിയിട്ട് ആർസിഎമ്മിൻ്റെ ഷോപ്പുകളിലേക്ക് മാറും. ആർസിഎമ്മിൻ്റെ ഷോപ്പുകളും വണ്ടർ വേൾഡ് ക്യുക്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യ മുഴുവൻ വ്യാപിച്ച് കിടക്കുന്ന ഷോപ്പുകൾ, അതുപോലെ നമുക്ക് വണ്ടർ വേൾഡ് ക്യുക്കുകൾ, ഞാനിരിക്കുന്ന കോഴിക്കോട് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു വണ്ടർ വേൾഡ് ക്യുക്കുണ്ട്. അതുപോലെ നമുക്കിന്ന് കേരളത്തിൽ എറണാകുളത്തൊരു വണ്ടർ വേൾഡ് ക്യുക്കുണ്ട്. സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ വണ്ടർ വേൾഡ് ക്യുക്ക് ബാംഗ്ലൂരാണ്. ഇവിടെയെല്ലാം നമുക്കൊന്ന് പോയി കഴിഞ്ഞാൽ, അതുപോലെ നമ്മൾ ആർസിഎം ഷോപ്പിൽ കയറി കഴിഞ്ഞാൽ, അവിടെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള ഒരുവിധ എല്ലാ പ്രോഡക്റ്റും അവിടെ ഉണ്ടാവും. നമ്മൾ ഡെയിലി വാങ്ങിക്കുന്ന പ്രോഡക്റ്റുകൾ, അതും വിലക്കുറവിൽ ക്വാളിറ്റിയോടുകൂടിയിട്ട്, ഒരു മായമില്ലാത്ത, ഒരു വിഷാംശമില്ലാത്ത പ്രോഡക്റ്റുകൾ. നമ്മളത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, നമ്മൾ പൊതുമാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന പ്രോഡക്റ്റുകൾ വെച്ച് നോക്കുമ്പോൾ, ഒരു 2000 ഒരു മാസം ഒരു വ്യക്തി കുടുംബത്തിലേക്ക് ഈ സാധനങ്ങൾ വാങ്ങിക്കാൻ ചിലവഴിക്കുന്നുണ്ടെങ്കിൽ അതൊരു 1500 മാറ്റാൻ പറ്റും. അതിലുപരി ക്വാളിറ്റി, നമുക്ക് ക്വാളിറ്റി ഉറപ്പുവരുത്തിക്കൊണ്ട് ആ സാധനങ്ങൾ ഉപയോഗിക്കാൻ പറ്റും. അതാണ് ആർസിഎമ്മിൻ്റെ ഒരു പ്രത്യേകത. ആർസിഎം നമ്മൾ ഉപയോഗിക്കുക, നമ്മുടെ ഈ പ്രോഡക്റ്റുകൾ നമ്മളൊന്ന് ഉപയോഗിച്ച് നോക്കുക, ക്വാളിറ്റി നമുക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അത് നമ്മൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക, ഇത് മാത്രമേ ഇതിൽ ചെയ്യേണ്ടതുള്ളൂ. ഞാൻ വന്നിരിക്കുന്നത് പ്രോഡക്റ്റ് ഉപയോഗിച്ചു, അതെൻ്റെ ജ്യേഷ്ഠനോട് പറഞ്ഞു, എൻ്റെ സിസ്റ്റേഴ്സിനോട് പറഞ്ഞു, എൻ്റെ റിലേറ്റീവ്സിനോട് പറഞ്ഞു, ഒരു കൂട്ടുകുടുംബമാണ്, ആ കുടുംബത്തിലെല്ലാവരോടും പറഞ്ഞു, ഒരു സുഹൃത്തിനോട് പറഞ്ഞിട്ടുള്ളൂ. ഇന്ന് ഏകദേശം 12,000 മേലെ കുടുംബത്തിലേക്ക് അത് എത്തിക്കഴിഞ്ഞു. എല്ലാവരും ആർസിഎമ്മിലേക്ക് അണിചേരൂ. നമ്മളോടൊപ്പം ആരോഗ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും നമുക്കൊരു ഉയർച്ച ഉണ്ടാവും, ഗ്യാരണ്ടി ആയിട്ട് ഞാൻ പറയുന്നു. ഒപ്പം നമ്മുടെ രാജ്യവും ഡെവലപ്പാവും. ഓക്കെ, ജി ആർ സി എം, ഗുഡ് ആർ സി എം.